എട്ടാമത്തെ ചാപ്റ്ററാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് റീജിയണൽ ആസ്പിറേഷൻസ് പ്രാദേശിക ഉത്കർഷേച്ഛകൾ സ്വതന്ത്ര ലബ്ധിക്ക് ശേഷം ഇന്ത്യയുടെ വിവിധ മേഖലകളിൽ നിലനിന്നിരുന്ന പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് സംഘർഷങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രാദേശികമായിട്ടൊരുപാട് പ്രശ്നങ്ങൾ പല മേഖലകളിൽ നിലനിൽക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കാശ്മീർ പ്രശ്നം കാശ്മീർ പ്രശ്നം എന്താണെന്ന് നോക്കാം നമുക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിലും അന്തർദേശീയ രംഗത്തും ഒരുപാട് പ്രശ്നങ്ങൾ പോരാട്ടങ്ങളൊക്കെ സൃഷ്ടിച്ചിട്ടുള്ള ഒന്നാണ് കാശ്മീർ പ്രശ്നം കാശ്മീർ പ്രശ്നത്തെക്കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് ജമ്മു കാശ്മീരിലുള്ള സാമൂഹിക രാഷ്ട്രീയ മേഖലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം കാശ്മീരിൽ മൂന്ന് സാമൂഹിക രാഷ്ട്രീയ മേഖലകളുണ്ട് ഒന്ന് ജമ്മു രണ്ട് കാശ്മീർ മൂന്ന് ലഡാക്ക് റൂട്ട്സ് ഓഫ് ദി കാശ്മീർ പ്രോബ്ലം കാശ്മീർ പ്രശ്നത്തിൻ്റെ വേരുകൾ അതായത് കാശ്മീർ പ്രശ്നം എന്ന് പറയുന്നത് ജമ്മു കാശ്മീരിനെ എങ്ങനെയാണ് ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർത്തതെന്ന് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് നാട്ടുരാജ്യങ്ങളുടെ സംയോജനം പറഞ്ഞ സമയത്ത് എങ്ങനെയാണ് ജമ്മു കാശ്മീർ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായതെന്ന് നമ്മൾ പറഞ്ഞ കാര്യമാണ് അത് ഇനി ഇവിടെ ഞാൻ ചർച്ച ചെയ്യുന്നില്ല ഇനി നമുക്ക് നമുക്കതിലുള്ള എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേണൽ ഡിസ്പ്യൂട്ട്സ് ബാഹ്യവും ആന്തരികവുമായ തർക്കങ്ങളെക്കുറിച്ച് പഠിക്കാം നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ പേജിലാണ് പറയുന്നത് ബാഹ്യവും ആന്തരികവുമായ തർക്കങ്ങൾ കാശ്മീരിനു മേലുള്ള പാകിസ്ഥാൻ്റെ അവകാശവാദമാണ് ബാഹ്യ തർക്കത്തിന് കാരണം എന്നാൽ ആന്തരിക തർക്കത്തിന് കാരണം ഇന്ത്യൻ ഭരണഘടനയിൽ കാശ്മീരിന് നൽകിയ പ്രത്യേക പദവിയാണ് കാശ്മീരിലെ ജനങ്ങളിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങളായതിനാൽ ആ പ്രദേശം പാകിസ്ഥാൻറ്റേതാണെന്ന് പാകിസ്ഥാൻ അവകാശവാദം ഉന്നയിച്ചു അതാണ് പാകിസ്ഥാൻ്റെ പ്രശ്നം ബാഹ്യ തർക്കത്തിനുള്ള പ്രധാനപ്പെട്ട കാരണം അതുകൊണ്ട് തന്നെ കാശ്മീർ കൈയടക്കാനുള്ള ശ്രമങ്ങൾ പാകിസ്ഥാനിലെ ഭരണാധികാരികൾ തുടർന്നുകൊണ്ടിരുന്നു ആന്തരിക തർക്കം എന്ന് പറയുമ്പോൾ കാശ്മീരിൻ്റെ പദവിയെക്കുറിച്ച് ഇന്ത്യൻ യൂണിയനകത്ത് തർക്കം നിലനിന്നിരുന്നു ഇന്ത്യൻ ഭരണഘടനയിലെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്നു മുന്നൂറ്റി എഴുപതാം വകുപ്പ് മറ്റു സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ സ്വയംഭരണാധികാരം കാശ്മീരിന് നൽകുന്നു മുന്നൂറ്റി എഴുപതാം വകുപ്പ് കാശ്മീരിന് നൽകിയ പ്രത്യേക പദവി സംസ്ഥാനങ്ങൾക്കിടയിൽ അസമത്വമുണ്ടാക്കിയെന്നാണ് മറ്റ് സംസ്ഥാനങ്ങൾ പറയുന്നത് അതായത് ഇന്ത്യയിൽ പൂർണ്ണമായി ലയിക്കാൻ ഇത് ജമ്മുകാശ്മീരിനെ അനുവദിക്കുന്നില്ല അതുകൊണ്ട് തന്നെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കണമെന്നും ജമ്മുകാശ്മീരിനെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾക്ക് തുല്യമാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു എന്നാൽ മുന്നൂറ്റി എഴുപതാം വകുപ്പ് അനുസരിച്ച് കാശ്മീരിന് ലഭിച്ചിട്ടുള്ള സ്വയംഭരണാധികാരം അപര്യാപ്തമാണെന്നാണ് കാശ്മീരികൾ ഉൾപ്പെടെയുള്ള മറ്റൊരു വിഭാഗത്തിൻ്റെ മറ്റൊരു വിഭാഗം പറയുന്നത് ഇനി നമുക്ക് ജമ്മുകാശ്മീരിലെ കലാപവും ഭീകരവാദവും നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതോടെ കാശ്മീർ ഭീകരവാദ പ്രവർത്തനങ്ങളുടെ പിടിയിലമരാൻ തുടങ്ങി അതായത് കാശ്മീരിൽ ഭീകരവാദ പ്രസ്ഥാനങ്ങൾക്ക് തുടക്കം കുറിച്ചു അതിന് കാരണം ഒരു പ്രത്യേക കാശ്മീരി രാഷ്ട്രം സ്ഥാപിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം തീവ്രവാദ സംഘടനകളുടെ ലക്ഷ്യം അപ്പോൾ അവർ തീവ്രവാദികൾ കലാപങ്ങളും ഭീകരപ്രവർത്തനങ്ങളും സംഘടിപ്പിക്കാൻ തുടങ്ങി ഈ തീവ്രവാദികൾക്ക് പാകിസ്ഥാൻ്റെ ധാർമ്മികവും സാമ്പത്തികവും സൈനികവുമായ പിന്തുണ ലഭിച്ചിരുന്നു പ്രധാനപ്പെട്ട രണ്ട് തീവ്രവാദ ഗ്രൂപ്പുകളായിരുന്നു ഹിസ്ബുൾ മുജാഹിദ്ദീൻ കാശ്മീർ വിമോചന മുന്നണി എന്നിവ തീവ്രവാദികളെ കർശനമായി നേരിടുന്നതിന് പ്രധാനമന്ത്രിയായ വി പി സിംഗ് ഫാറൂഖ് അബ്ദുള്ളയുടെ ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ട് കാശ്മീരിൽ പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തി ജമ്മുകശ്മീർ കുറെക്കാലം പ്രസിഡന്റ് ഭരണത്തിന് കീഴിലും സായുധസേനയുടെ നിയന്ത്രണത്തിലും ആയിരുന്നു ഭീകര പ്രവർത്തനങ്ങളും സായുധ കലാപങ്ങളും ജമ്മുകാശ്മീരിൽ ആവർത്തിച്ചു കൊണ്ടിരുന്നു ജമ്മുകാശ്മീരിൽ പിന്നീട് ഏറ്റവും നീതിയുക്തമായ ഒരു തെരഞ്ഞെടുപ്പ് നടന്നത് രണ്ടായിരത്തി രണ്ടിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ നാഷണൽ കോൺഫറൻസ് പരാജയപ്പെട്ടു മഫ്തി മുഹമ്മദ് സെയ്ദിൻ്റെ നേതൃത്വത്തിലുള്ള പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി പി ഡി പി കോൺഗ്രസ് കൂട്ടുകക്ഷി മന്ത്രിസഭ അധികാരമേൽക്കുകയും ചെയ്തു ഇനി അടുത്തത് സെപ്പറേറ്റിസം ആൻഡ് ബിയോണ്ട് വിഭാഗീയതയും അതിനപ്പുറവും അതായത് കാശ്മീർ കാശ്മീരിലെ വിഭാഗീയ രാഷ്ട്രീയത്തിൽ മുഖ്യമായ മൂന്ന് ഗ്രൂപ്പുകളാണ് ഉള്ളത് ഒന്ന് ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും സ്വതന്ത്രമായ ഒരു പ്രത്യേക കാശ്മീരി രാഷ്ട്രം സ്ഥാപിക്കണമെന്ന് ഒരു വിഭാഗം വിഘടനവാദികൾ ആഗ്രഹിച്ചു രണ്ട് കാശ്മീരിൽ കാശ്മീർ പാകിസ്ഥാനിൽ ലയിക്കണമെന്ന് രണ്ടാമത്തെ വിഭാഗത്തിലുള്ളവർ ആഗ്രഹിച്ചു മൂന്ന് ഇന്ത്യൻ യൂണിയൻ അകത്ത് ജനങ്ങൾക്ക് കൂടുതൽ സ്വയംഭരണാധികാരമുള്ള ഒരു സംസ്ഥാനമായി കാശ്മീരിനെ നിലനിർത്താനാണ് ആഗ്രഹിച്ചത് തീവ്രവാദത്തിന് തുടക്കത്തിൽ ലഭിച്ചിരുന്ന ജനപിന്തുണ ഇപ്പോൾ കുറഞ്ഞു വരികയാണ് കാശ്മീരിലെ ജനങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നു രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ മഫ്തി മുഹമ്മദ് സെയ്ദിൻ്റെ നേതൃത്വത്തിലുള്ള പി ഡി പി ബി ജെ പിയുമായി ചേർന്നുകൊണ്ട് മന്ത്രിസഭ രൂപീകരിച്ചു സെയ്ദിൻ്റെ മരണത്തെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ മകളായ മെഹബൂബ മുഫ്തി മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്തു എന്നാൽ ബി ജെ പിന്തുണ പിൻവലിച്ചതിനെ തുടർന്ന് മഫ്തി ഗവൺമെൻറ് രാജിവെക്കേണ്ടതായി വന്നു രണ്ടായിരത്തി പതിനെട്ട് ജൂണിൽ ജമ്മുകാശ്മീർ ബഹുത്വ സമൂഹത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ജീവിച്ചിരിക്കുന്ന ഉദാഹരണങ്ങളിൽ ഒന്നാണ് മതപരവും സാംസ്കാരികവും ഭാഷാപരവും ഗോത്രീയവുമായ വൈവിധ്യങ്ങൾ അവിടെ നിലനിൽക്കുന്നു ഒപ്പം വ്യത്യസ്തമായ രാഷ്ട്രീയ താല്പര്യങ്ങളും ഇനി നമുക്കടുത്ത് നോക്കാനുള്ളത് ദ്രവീഡിയൻ മൂമെൻറ്റ് ദ്രാവിഡ പ്രസ്ഥാനം ഇന്ത്യയിലെ ആദ്യകാല പ്രാദേശിക പ്രസ്ഥാനങ്ങളിൽ ഒന്നാണ് ദ്രാവിഡ പ്രസ്ഥാനം ദക്ഷിണേന്ത്യയെ ഇളക്കിമറിച്ച കരുത്തൊറ്റൊരു പ്രസ്ഥാനമായിരുന്നു അത് ഒരു ദ്രാവിഡ രാഷ്ട്രം സ്ഥാപിക്കുക എന്നതായിരുന്നു ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം തമിഴ് സാമൂഹ്യ പരിഷ്കർത്താവും ദക്ഷിണേന്ത്യയിലെ ബ്രാഹ്മണ വിരുദ്ധ പ്രസ്ഥാനത്തിൻ്റെ നേതാവുമായിരുന്ന ഇ വി രാമസ്വാമി നായ്ക്കറാണ് ദ്രാവിഡ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ രാമസ്വാമി നായ്ക്കർ അറിയപ്പെട്ടിരുന്ന പെരിയാർ എന്നായിരുന്നു അതായത് അതിൻ്റെ മീനിങ് മഹാനായ സന്യാസി ആദരണീയൻ എന്നൊക്കെയാണ് അദ്ദേഹം ജസ്റ്റിസ് പാർട്ടിയുടെ പ്രസിഡൻ്റായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ നായ്ക്കരും സി എൻ അണ്ണാദുരയും ചേർന്ന് ദ്രാവിഡ കഴകം ഡി കെ എന്ന സംഘടന രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ദ്രാവിഡ കഴകം പിളർന്നു അണ്ണാദുരയുടെ നേതൃത്വത്തിൽ ദ്രാവിഡ മുന്നേറ്റ കഴകം ഡി എം കെ എന്നൊരു പുതിയ സംഘടന സ്ഥാപിക്കുകയും ചെയ്തു തമിഴ്നാട് ആന്ധ്ര കർണാടക കേരളം എന്നിവ ഉൾപ്പെടുന്ന ഒരു പ്രത്യേക സ്വതന്ത്ര ദക്ഷിണേന്ത്യൻ രാഷ്ട്രം ദ്രാവിഡ നാട് അഥവാ സ്ഥാൻ രൂപീകരിക്കുകയായിരുന്നു ദ്രാവിഡ പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളുടെ പിന്തുണ ലഭിക്കാത്തതിനെ തുടർന്ന് ദ്രാവിഡ പ്രസ്ഥാനം തമിഴ്നാട്ടിൽ മാത്രമായി ഒതുങ്ങി ദ്രാവിഡ പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളായിരുന്നു ഒന്ന് ബ്രാഹ്മണ വിരുദ്ധം ഉത്തരേന്ത്യൻ വിരുദ്ധം ഹിന്ദി വിരുദ്ധം അതായത് ദ്രാവിഡസ്ഥാൻ അഥവാ ദ്രാവിഡനാട് രൂപീകരിക്കുക പ്രധാനപ്പെട്ട നേതാക്കളാണ് വി രാമസ്വാമി നായ്ക്കർ അണ്ണാതുരെ എം കരുണാനിധി എം ജി രാമചന്ദ്രൻ ഇനി നമുക്ക് പഞ്ചാബ് ക്രൈസിസ് എന്താ നോക്കാം പഞ്ചാബ് പ്രതിസന്ധി പഞ്ചാബ് ക്രൈസിസ് ഇൻ നയൻറ്റീൻ എയ്റ്റീസ് പഞ്ചാബ് വിറ്റ്നസ്ഡ് എ സെപ്പറേറ്റിസ്റ്റ് മൂവ്മെൻറ്റ് വിച്ച് ഡിമാൻഡ്സ് ദി Formation of separate state Palestine for the Sikhs. The movement gradually turned to terrorism and created a dangerous crisis in India. The root cause of Punjab crisis was the growth of communism among the Sikhs. അകാലിദൾ വിച്ച് വാസ് ഫോം ഇൻ നൈൻറ്റീൻ ട്വന്റി ഡിമാൻഡ് ഓഫ് എ സെപ്പറേറ്റ് സുബ ഫോർ പഞ്ചാബ് പ്രതിസന്ധി എന്താണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ പഞ്ചാബ് ഒരു വിഘടനവാദ പ്രസ്ഥാനത്തിന് സാക്ഷ്യം വഹിച്ചു സിഖ് മതവിഭാഗക്കാർക്ക് കാലിസ്ഥാൻ എന്ന ഒരു പ്രത്യേക രാഷ്ട്രം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഈ പ്രസ്ഥാനം ഭീകരവാദത്തിലേക്ക് തിരിയുകയും ിൽ അപകടകരമായ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ സ്ഥാപിതമായ അകാലിദൾ സിഖുകാർക്ക് ഒരു പ്രത്യേക സംസ്ഥാനം അതായത് പഞ്ചാബി സുബ രൂപീകരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചു അകാലിദളിൻ്റെ ആവശ്യം വർഗീയ അടിസ്ഥാനത്തിലുള്ള ഒന്നായതിനാൽ നെഹ്റു ഗവൺമെന്റ് അത് പരിഗണിച്ചില്ല അകാലിദൾ അതിനെ തുടർന്ന് അവരുടെ ആവശ്യം മാറ്റുകയും സിഖുകാർക്ക് വേണ്ടിയുള്ള ഒരു സംസ്ഥാനം എന്നതിന് പകരം പഞ്ചാബി ഭാഷ സംസാരിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു സംസ്ഥാനം രൂപീകരിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു ഇന്ദിരാഗാന്ധി ഗവൺമെൻറ് അകാലിദളിൻ്റെ ആവശ്യം അംഗീകരിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ പഞ്ചാബിനെ രണ്ട് സംസ്ഥാനങ്ങളായി വിഭജിക്കുകയും ചെയ്തു പഞ്ചാബി ഭാഷ സംസാരിക്കുന്ന പഞ്ചാബും ഹിന്ദി ഭാഷ സംസാരിക്കുന്ന ഹരിയാനയും പഞ്ചാബിൻ്റെ പഞ്ചാബിൻ്റെയും ഹരിയാനയുടെയും സംയുക്ത തലസ്ഥാനമായി ചണ്ഡിഗഡിനെ നിയമിക്കുകയും ചെയ്തു ഇനി സൈക്കിൾ ഓഫ് വലയൻസ് അക്രമങ്ങളുടെ വലയം നൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ പേജിൽ അകാലി പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം മിതവാദികളിൽ നിന്നും തീവ്രവാദികളുടെ കൈകളിലെത്തി ഖാലിസ്ഥാൻ സ്ഥാപിക്കുന്നതിന് അവർ സായുധകലാപത്തിൻ്റെയും ഭീകര പ്രവർത്തനങ്ങളുടെയും മാർഗം തിരഞ്ഞെടുത്തു പഞ്ചാബിൽ ഭീകരവാദത്തിന് തുടക്കം കുറിച്ചത് ജേർണൈൽ സിംഗ് ബിന്ദ്രൻ വാലയാണ് വിമതരായ അകാലികളെയും കോൺഗ്രസുകാരെയും പത്രപ്രവർത്തകരെയൊക്കെ വധിച്ചുകൊണ്ട് സിഖ് തീവ്രവാദികൾ പഞ്ചാബിൽ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു ബിന്ദ്രൻപാലയും കൂട്ടരും പോലീസ് പിടിയിൽ നിന്നും രക്ഷപ്പെടാൻ അമൃതസറിലെ സുവർണ ക്ഷേത്രത്തിൽ അഭയം തേടി സുവർണ ക്ഷേത്രത്തെ ഒരു ആയുധ താവളമാക്കിയവർ മാറ്റുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇന്ദിരാ ഗവൺമെൻറ് ഖാലിസ്ഥാൻ തീവ്രവാദികൾക്കെതിരെ സൈനിക നീക്കത്തിന് തയ്യാറായി സൈന്യം സുവർണ ക്ഷേത്രത്തെ വളയുകയും ഏറ്റുമുട്ടലിൽ ബിന്ദ്രൻ വാലയും സംഘവും വധിക്കപ്പെടുകയും ആയുധശേഖരം പിടിച്ചെടുക്കുകയും ചെയ്തു ഈ സൈനിക നീക്കത്തെയാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന് അറിയപ്പെടുന്നത് ഖാലിസ്ഥാൻ തീവ്രവാദികളെ പിടികൂടുന്നതിന് വേണ്ടി സുവർണ ക്ഷേത്രത്തിലേക്ക് നടത്തിയ സൈനിക നീക്കത്തെയാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധി സുവർണ ക്ഷേത്രം എന്ന് പറയുന്നത് സിഖുകാരുടെ പ്രധാനപ്പെട്ടവരെ ആരാധനാലയമായിരുന്നു അതുകൊണ്ടുതന്നെ സുവർണ ക്ഷേത്രത്തിലേക്കുള്ള സൈനിക നടപടി സിഖുകാരുടെ വികാരങ്ങളെ ആഴത്തിൽ മുറിവേൽപ്പിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ന്യൂഡൽഹിയുടെ വസതിയിൽ വെച്ച് സ്വന്തം അംഗരക്ഷകരുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടു കൊലയാളികൾ രണ്ടുപേരും സിഖ് വിഭാഗക്കാരായിരുന്നു സുവർണ നടത്തിയ പട്ടാള നടപടിക്ക് പ്രതികാരമായിട്ടാണ് അവർ ഇന്ദിരാഗാന്ധിയെ വധിച്ചത് ഇന്ദിരാഗാന്ധിയുടെ വധത്തെ തുടർന്ന് ഡൽഹിയിലും ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും സിഖ് വിരുദ്ധ ലഹളകൾ പൊട്ടിപ്പുറപ്പെട്ടു തലസ്ഥാന നഗരിയിൽ തന്നെ രണ്ടായിരത്തിലേറെ സിഖുകാർ കൊല്ലപ്പെട്ടു ഈ സിഖ് വിരുദ്ധ കലാപത്തിൽ ഒരുപാട് സിഖ് മതവിഭാഗക്കാർ കൊല്ലപ്പെട്ടു അനേകം സിഖ് കുടുംബങ്ങൾക്ക് നാഥനില്ലാതായി അങ്ങനെ വൈകാരികവും സാമ്പത്തികവുമായ അവൻ നഷ്ടങ്ങൾ അവർ സഹിക്കേണ്ടതായിട്ട് വന്നു ഇന്ദിരാഗാന്ധിയെ വധിച്ചത് സിഖുകാർ തന്നെയാണ് പക്ഷേ മ എല്ലാ സിഖുകാരും എന്തല്ല അതിന് പ്രതികളല്ല അപ്പോൾ അങ്ങനെ ഉള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ത്യയിൽ നിലനിന്നിരുന്നു പിന്നീട് സാധാരണ സ്ഥിതിയിലേക്ക് കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നതിന് ഗവൺമെൻ്റ് എടുത്ത കാലതാമസം അതേപോലെ തന്നെ അക്രമകാരികൾ വേണ്ട രീതിയിൽ ശിക്ഷിക്കപ്പെടാതിരുന്നതൊക്കെ സിഖുകാരെ ഏറെ വേദനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പാർലമെൻറ്റിൽ സംസാരിച്ചുകൊണ്ടിരിക്കാൻ സിഖ് കേയുടെ വാദങ്ങളിൽ അദ്ദേഹം ഖേദം പ്രകടിപ്പിക്കുകയും സിഖ് വിരുദ്ധ ആക്രമണങ്ങൾക്ക് രാഷ്ട്രത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്തു അപ്പോൾ ഇത്രയാണ് സിഖ് വിരുദ്ധ കലാപങ്ങൾ ഇനി നമുക്ക് റോഡ് ടു പീസ് സമാധാനത്തിലേക്കുള്ള പാത അപ്പോൾ പിന്നീട് എങ്ങനെയാണ് പഞ്ചാബിൽ സമാധാനം സ്ഥാപിക്കുന്നതെന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് അധികാരത്തിലെത്തിയ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി പഞ്ചാബ് പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുന്നതിന് ശ്രമങ്ങൾ ആരംഭിച്ചു രാജീവ് ഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ മകനാണ് പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി പഞ്ചാബ് പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു മിതവാദികളായ അകാലി നേതാക്കളുമായി അദ്ദേഹം ചർച്ച നടത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി നാലിന് രാജീവ് ഗാന്ധിയും അകാലിദൾ പ്രസിഡന്റ് ഹർചന്ദ് സിംഗ് ലോംഗോവാളും ചരിത്ര പ്രസിദ്ധമായ പഞ്ചാബ് കരാറിൽ ഒപ്പുവെച്ചു പഞ്ചാബ് അക്കോർഡ് പഞ്ചാബിൽ സമാധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയും അകാലിദൾ പ്രസിഡന്റ് ഹർചന്ദ് സിംഗ് ലോംഗോവാളും ഒപ്പുവെച്ച കരാറാണ് പഞ്ചാബ് കരാർ അഥവാ പഞ്ചാബ് അക്കോർഡ് രാജീവ് ഗാന്ധി ലോങ്കോവാൾ ഉടമ്പടി എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു പഞ്ചാബ് കരാറിലെ വ്യവസ്ഥകളാണ് ഒന്ന് ചണ്ഡീഗഡ് പഞ്ചാബിന് കൈമാറും രണ്ട് പഞ്ചാബും ഹരിയാനയും തമ്മിലുള്ള അതിർത്തി തർക്കം പരിഹരിക്കുന്നതിന് ഒരു പ്രത്യേക കമ്മീഷനെ നിയമിക്കും രവി ബിയാസ് നദീജലം പഞ്ചാബ് ഹരിയാന രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങൾക്കിടയിൽ പങ്കുവെക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നതിന് ഒരു ട്രൈബ്യൂണൽ സ്ഥാപിക്കും മൂന്ന് പഞ്ചാബിലെ കലാപബാധിതർക്ക് മെച്ചപ്പെട്ട ചികിത്സയും നഷ്ടപരിഹാരവും നൽകും നാളെ പഞ്ചാബിലെ ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് പിൻവലിക്കും അഫ്സ എഫ് എസ് പി എ എന്നാൽ പഞ്ചാബ് കരാർ സംസ്ഥാനത്ത് സമാധാനമോ സുരക്ഷിതത്വമോ കൊണ്ടുവന്നില്ല കരാർ ഒപ്പിട്ട് ഒരു മാസം തികയുന്നതിന് മുമ്പ് ലോങ്കോവാൾ തീവ്രവാദികളുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടു പഞ്ചാബിൽ നിന്ന് തീവ്രവാദത്തെ പൂർണമായിട്ടും ഇല്ലായ്മ ചെയ്യാൻ സുരക്ഷാ സൈന്യത്തിന് കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ തീവ്രവാദത്തിൻ്റെ പിടിയിൽ നിന്ന് പഞ്ചാബ് മോചിതമായപ്പോൾ പന്ത്രണ്ടായിരത്തോളം പേരുടെ ജീവൻ ഭീകരന്മാർ അപഹരിച്ചിരുന്നു തീവ്രവാദത്തെ ഇല്ലായ്മ ചെയ്തതിന് ശേഷം സാധാരണ നിലയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പഞ്ചാബിൽ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് അകാലിദൾ ബദൽ ഗ്രൂപ്പ് ബി ജെ പി സഖ്യം ഈ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം കൈവരിക്കുകയും ചെയ്തു